والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعطنا انظرنا أدركنا، يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس آني، وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبارايا الله نند فضل وند رحمة للعالمين أشرف الخلق أباب سيدنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെക്കൊണ്ട്. ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ സ്മരിച്ചുകൊണ്ട് നടത്തുന്ന മഹത്തായ സ്ഥാപന ഭാരവാഹികൾ, അഹ്ലു സുന്നയുടെ ശഗാടകർ, നേതാക്കൾ, പ്രവർത്തകർ, നാട്ടുകാർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാർ സ്വലാത്ത്, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്, അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി സഹകാരികളായ ഞങ്ങളുടെ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ഇന്നും ആംബുലൻസുകൾ ഈ സദസ്സിലുണ്ട്. ഇന്നലെ സാധുവായ ഞാൻ എൻ്റെ നാട്ടിലുണ്ടാകുമ്പോൾ ധാരാളം ആംബുലൻസുകൾ വന്നിരുന്നു. മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ ഒരു 10-25 ആംബുലൻസുകൾ വന്നിരുന്നു. അങ്ങനെ ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ട് ഇതുപോലുള്ള മജ്ലിസുകളിലെ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച് ഞങ്ങളോട് സങ്കടം പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. സകലർക്കും ഞങ്ങൾക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. പരീക്ഷിക്കപ്പെട്ടവരെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാഹ്. വഫാത്തായ അഭിവന്ദ്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ഷെയ്ഖുന താജുൽ അലമയുടെ പേരിലാണ് ഈ നഗരിയുള്ളത്. ഷെയ്ഖുന താജുൽ അലമ അടക്കം
ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം. അല്ലാഹ് ഖബറിനെ സന്തോഷത്തിലാക്കണം. റഹ്മാൻ, ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലാഹ് ആദരണീയരായ ശ്രോതാക്കൾ, കൽത്തറ ഉസ്താദ് അടക്കമുള്ള ഈ പ്രദേശത്തെ അഹ്ലു സുന്നയുടെ പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പ്രഗത്ഭരായ വലിയ പണ്ഡിതന്മാരുടെ സയ്യിദന്മാരുടെ ഒരു നീണ്ട നിര തന്നെ നമ്മുടെ ഈ സ്റ്റേജിന്റെ മുൻവശത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ പ്രയാസം കണക്കിലെടുത്ത്, അവരുടെയൊക്കെ തിരക്കിനെ മാനിച്ച് കൂടുതലായി സംസാരിക്കാതെ, ആംബുലൻസിലും ധാരാളം രോഗികൾ അത്യാസന്ന നിലയിലുള്ള ആളുകളടക്കം ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വന്ന രോഗികൾ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം കണക്കിലെടുത്ത്, പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലം കൂടാണല്ലോ, ഏതായിരുന്നാലും നാം ഉള്ളത് ഷഹറുല്ലാഹ് എന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പരിശുദ്ധ മുഹറം മാസത്തിലെ അവസാന സമയത്തുള്ള മഹനീയ രാത്രിയിൽപ്പെട്ട ഒരു രാത്രിയിലാണ് നമ്മുടെ ഈ സംഗമം. അമ്പിയാക്കൾക്ക് പരീക്ഷണങ്ങൾ നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ നിന്ന് വലിയ സലാമത്തും ഇസ്സത്തും ആഫിയത്തും നൽകിയ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ പരിശുദ്ധ മാസത്തിലാണ് നമ്മുടെ ഈ സംഗമമെങ്കിൽ അർഹം ഇബ്രാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. എല്ലാവരും രോഗം കൊണ്ട് വിഷമിക്കാം. ഞങ്ങളും ഇനിഞ്ഞാന്ന് കുവൈത്തു നിന്ന് ഫ്ലൈറ്റ് പൊന്തി കുറച്ച് മുകളിലെത്തിയ ഉടനെ ആളുകളെല്ലാരും ബഹളം വെച്ച് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്, അപ്പൊ നോക്കുമ്പോ ഒരാള് വളരെ ശക്തമായ നിലക്ക് വേദനയോടെ ഛർദിച്ച് വല്ലാത്ത അസ്വസ്ഥത കാണിക്കുക. ഉടനെ തന്നെ ആ രോഗിയുടെ കൂടെയുള്ള ആളുകൾ വിമാന ജീവനക്കാരുടെ അടുത്തുനിന്ന്, എയർ ഹോസ്റ്റസിന്റെ അടുത്തുനിന്ന് വെള്ളത്തിന്റെ ബോട്ടിൽ വാങ്ങിയിട്ട് എന്റെ അടുത്ത് കൊണ്ടുവന്നു എന്നോട് മന്ത്രിച്ചു തരാൻ പറഞ്ഞു. ഞാൻ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അവര് വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാ ഇപ്പൊ ഛർദിയും അസ്വസ്ഥതയും ഒക്കെ മാറിയിട്ടുണ്ട്. ശക്തമായ പനി കാരണം കുവൈത്തിലെ ബിസിനസ്സുകാരനായ ഞങ്ങളുടെ സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ ലിവറിന്റെ മുക്കാൽ ഭാഗവും പ്രയാസത്തിലാണ്, അടിയന്തരമായി നാട്ടിലേക്ക് കൊണ്ടുപോവാൻ ഡോക്ടർമാര് നിർദ്ദേശിച്ച്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ടിക്കറ്റ് ഓക്കെ ആക്കി. അങ്ങനെയാണ് കുടുംബക്കാരവിടെ കാലിക്കറ്റ് എയർപോർട്ടിൽ വാഹനവുമായി നിൽപ്പുണ്ട്, ഫ്ലൈറ്റ് ഇറങ്ങിയാൽ ഉടൻ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞ്. ഇപ്പോൾ ചെറിയൊരു തലവേദന ഉണ്ട്, തങ്ങളൊന്ന് വന്നു മന്ദിരിക്കോ എന്ന് ചോദിച്ചു. സാധുവായ ഞാൻ അവിടെ സീറ്റിൽ പോയിരുന്നു. ആ ചെറുപ്പക്കാരനെ മന്ദിരിച്ച് അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ഉടനെ എന്നോട് കൈപിടിച്ചു പറഞ്ഞു, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്, എന്റെ അസുഖം പൂർണ്ണമായും മാറാൻ വരക്കണം, ഇപ്പൊ നല്ലൊരു ആഫിയത്ത് തോന്നുന്നു എന്ന് പറഞ്ഞ് സന്തോഷം പറഞ്ഞ് അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. അതുപോലെ എല്ലാവരും വിഷമത്തിലാണെന്നപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ കാലം പോലല്ല,
പഴയ കാലത്ത് ഒരു 100 ആള് കൂടിയ സദസ്സിൽ എത്ര രോഗികൾ ഈ സദസ്സിലുണ്ട് എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാകുന്ന വളരെ തുച്ഛം ആളുകൾ എഴുന്നേറ്റ് പറയും എനിക്ക് അസുഖമുണ്ട്. എന്നാൽ അതിന് നേരെ ആക്സ് ആയിട്ടാണ് ഇന്ന് ഈ സദസ്സിനോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു രോഗവുമില്ലാത്ത ആളുകൾ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ അപൂർവം, വളരെ കുറഞ്ഞ ആളുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുള്ളൂ. കാരണം ചെറിയ കുട്ടികളടക്കം ഞങ്ങൾ കുവൈത്തിൽ ഉണ്ടാകുമ്പോ പരിപാടിക്ക് ഇറങ്ങുമ്പോ ഒരു 1.5 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്ന് പറഞ്ഞു, ഹൈ ഷുഗർ, 600 മീതയാണ് ഈ കുട്ടിക്ക് എപ്പോഴും ഷുഗർ, മരുന്ന് വലിക്കുന്നില്ല, ഡോക്ടർമാർക്ക് മരുന്ന് നിർദ്ദേശിക്കാനും ഇല്ല, എന്ത് ചെയ്തിട്ടും ഒരു മാറ്റവും. അങ്ങനെ ചെറിയ കുഞ്ഞുമക്കളടക്കം, പ്രസവിച്ച് വീഴുന്ന കുഞ്ഞുമക്കളടക്കം ഷുഗറും മാരക രോഗങ്ങളും. മിനിഞ്ഞാന്ന് ഞാൻ വന്ന ഉടനെ ജാർത്തിങ്ങൽ സ്വലാത്തിൽ കൂടാൻ വേണ്ടി കണ്ണൂരുകാർ ഒരു 7 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുവന്നു. സുബ്ഹാനല്ല, ആ കുട്ടിക്ക് 14 ഓപ്പറേഷൻ നടന്നു. 7 വയസ്സായ കുട്ടിക്ക് 15-ാമത്തെ ഓപ്പറേഷത്തിനും ഡോക്ടർമാർ പറഞ്ഞു. അപ്പൊ അവര് നേരെ തങ്ങളെ കണ്ടിട്ട് വേണം ഇനി ഹോസ്പിറ്റലിലേക്ക് പോകാൻ എന്ന നിൽക്ക് വന്നതാണെന്ന് പറഞ്ഞു. ആ കുട്ടിയെ കൊണ്ട് ഞങ്ങൾ ജാറത്തിങ്ങൽ സ്വലാത്തിനും കൂടുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. എത്രയോ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും കിഡ്നിയുടെ തകരാറും ഉൾപ്പെടെ വലിയ വലിയ രോഗങ്ങൾ ബാധിച്ചിട്ട്, ക്യാൻസർ പിടിപെട്ടിട്ട് ഇന്ത്യയിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ഇത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിനില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് ശ്വാസത്തിന്റെ മെടിപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്ന രോഗികൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് സുഖം പ്രാപിച്ചിട്ടുണ്ട്. 2 കിഡ്നിയും തകർന്ന് ഡയാലിസിസ് പോലും നടക്കില്ലെന്ന് പറഞ്ഞ് കിഡ്നി മാറ്റിവെച്ചാൽ തന്നെ 10% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ എത്തിയിട്ട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് അല്ലാഹു ആഫിയത്ത് നൽകിയ എത്രയോ വിഷയങ്ങൾ നമുക്ക് പറയാനുണ്ട്. 10, 25, 30 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞ് മക്കളുണ്ടാവില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ട് മാനസികമായി തളർന്ന് പ്രതീക്ഷയോടെ റഹ്മത്തുല്ലിൽ ആലമീനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ എത്തിയിട്ട് 1000-ക്കണക്കിനാളുകൾക്ക് അല്ലാഹു മക്കളെ നൽകിയിട്ടുണ്ട്. ഇതുപോലുള്ള 1000 വിഷയങ്ങൾ ജനജീവിതത്തിൽ പച്ചയായിട്ട് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ന് ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ സയ്യിദന്മാരും ഉലമാക്കളും നേതൃത്വം നൽകുന്ന സർവ സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസുകളിലും ഇതുപോലുള്ള വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഒരു വലിയ പ്രതീക്ഷയുടെ ആഫിയത്തിന്റെ സലാമത്തിന്റെ മഹനീയ മജ്ലിസാണ് ഈ മഹത്തായ സദസ്സും. അല്ലാഹു കബൂലാക്കി തരട്ടെ. കാരണം സ്വലാത്ത് എന്ന് പറയുന്നത് അത് മറ്റ് അമലുകളെ പോലെ അല്ല, നിസ്കാരം പോലെ അല്ല സ്വലാത്ത്, ഹജ്ജ് പോലെ അല്ല സ്വലാത്ത്, സോമ നോമ്പ് പോലെ അല്ല സ്വലാത്ത്, സകാത്ത് പോലെ അല്ല സ്വലാത്ത്. കാരണം ഈ വിഷയങ്ങളൊന്നും അല്ലാഹു നിർവഹിച്ചത് കൊണ്ട് നിങ്ങൾ നിർവഹിക്കണം എന്ന് ഖുർആനിൽ ഇസ്ലാമിൽ ഒരു സ്ഥലത്തും പറഞ്ഞു കാണുന്നില്ല. അതേസമയം ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് അത് അല്ലാഹു നിർവഹിച്ചു, അവന്റെ മലായിക്കത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹു നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മലായിക്കത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വിശ്വാസി ജനങ്ങളോട് ചെയ്യാൻ കൽപ്പനയുള്ള ആജ്ഞയുള്ള വലിയ ബഹുമാനമുള്ള ഒന്ന്. ഇമാം ബുഖാരി റഹ്മഹുല്ലാ അസ്ഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീൽ ബുഖാരി, ആ സ്വഹീൽ ബുഖാരിയിൽ
كيف كان بدء الوحي الى رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന് പറയുന്ന ഹെഡിംഗിൽ ആദ്യമായി കൊണ്ടുവന്ന ഹദീസ് മുതഅല്ലിമുകൾക്ക് അറിയാം ബുഖാരി മർച്ചാൽ വായിക്കാൻ പറ്റും ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് നിശ്ചയം അഅ്മാലുകൾ മഖ്ബൂലാകുന്നത് ഖബൂലാകുന്നത് സ്വീകാര്യമാകുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ് നിയ്യത്തില്ലാതെ അമലു മഖ്ബൂലല്ല നിസ്കാരത്തിന് നിയ്യത്ത് വേണം ഹജ്ജിന് ഉംറക്ക് അങ്ങനെ സക്കാത്തിന് സൗമിന് ഉസുലിന് വുളൂഇന് എല്ലാത്തിനും നിയ്യത്ത് വേണം നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ അത് റിയാഇനാണെങ്കിൽ പോലും അല്ലാഹു തട്ടിക്കളയാത്ത ഈബത്ത് പറഞ്ഞവന് പറഞ്ഞവന്റെ അമലിനെ അതിന്റെ സവാബിനെ പറയപ്പെട്ട ആൾക്ക് അല്ലാഹു ആഖിറത്തിൽ പകരം കൊടുക്കും അങ്ങനെ പകരം കൊടുക്കാത്ത വലിയ ബഹുമാനമുള്ള ഒന്നാണ് അസ്സലാത്തു അലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തിന്റെ ബഹുമാനം വളരെ വലുതാണ് അതുകൊണ്ട് ജനങ്ങളെ പരിശുദ്ധ ഹദീസിന്റെ കിതാബുകളിൽ അധിക സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്നല്ല അതുണ്ട് അതിനു പുറമേ അക്സിറു മിനസ്സ്വലാത്തി അലയ്യ നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക കാരണം സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുകയാണ് ആ സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല നേടിയെടുക്കാനാകാത്ത വിഷയങ്ങളില്ല വീടാത്ത കടങ്ങളില്ല നീങ്ങാത്ത ടെൻഷനില്ല നിന്റെ ദുനിയാവിലെ ആഖിറത്തിലെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ മുഴുവൻ പ്രശ്നങ്ങൾക്കും സ്വലാത്ത് പരിഹാരമാണെന്നതിൽ ഇഷ്കാല് വേണ്ട സംശയിക്കേണ്ടതില്ല ഞാൻ ഈ സദസ്സിനോട് ചോദിച്ചോട്ടെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്നത് എപ്പോഴാണ് നമുക്കൊരു അസുഖം വന്നു തൽക്കാലം മെഡിസിൻ കൊണ്ട് അത് സുഖപ്പെടുന്നില്ല വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശമാണ് ഇതൊന്ന് ചെക്കപ്പ് നടത്തണം അങ്ങനെ പരിശോധന നടത്തി ആ പരിശോധനയിൽ നമുക്ക് അതാ വിവരം കിട്ടിയത് ഇത് 4 സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസറാണ് ഇതിന് മരുന്നില്ലെന്ന് പറഞ്ഞ് ഡോക്ടർമാര് കൈവിടുകയാണ് 2 കിഡ്നിയും തകർന്നു ഡയാലിസിസ് പോലും നടക്കില്ല ബ്ലോക്കാണ് അതേസമയം കിഡ്നി മാറ്റിവെച്ചാലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല ഈ വിവരം കിട്ടുമ്പോഴാണോ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ നാം മാനസികമായി തളരുന്നത് അല്ല അല്ല ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാനസികമായി തളരുന്ന സമയം അത് സക്കറാത്തിന്റെ ടൈമല്ലയോ മരണത്തിന്റെ വഖ്തല്ലയോ ആ ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചിയറിഞ്ഞില്ല കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല ആ സമയം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ ഇസ്ലാമിന്റെ 3-ാമത്തെ ഖലീഫ അറിയില്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് ഞാൻ താരിഖ് പറയല്ല തങ്ങളെ സ്വലാത്തിന്റെ ബഹുമാനം പറയാണ് അവരുടെ വഫാത്ത് സംഭവിച്ചു മറ്റൊരു മോളെ കൂടെ കെട്ടിച്ചു കൊടുത്ത് കല്യാണം കഴിച്ചു കൊടുത്ത് അങ്ങനെ ദിന്നൂറൈനി എന്ന പേരിൽ അറിയപ്പെട്ട മഹാൻ അവിടത്തെ ഫളായിലെത്രയാണ് ഫളായിലത്ത് എത്രയാണ് അവിടത്തെ മഹത്വം എത്രയാണ് ഞാനത് പറയുന്നില്ല ആ മഹാനോട് തങ്ങൾ പറയാണ് അന്ത റഫീഖി ഫിൽ ജന്ന അത്രയും വലിയ ബഹുമാനം പറഞ്ഞ സ്വർഗത്തിൽ എന്റെ ചങ്ങാതിയാണ് നിങ്ങളെന്ന് ബഹുമാനം പറഞ്ഞ ഉസ്മാൻ തങ്ങൾ ഖബർ കാണുമ്പോ കരയുകയാണ്
അപ്പൊ സ്വദീഖന്മാര് ചോദിക്കുകയാണ്, അല്ല ഉസ്മാൻ, നിങ്ങള് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്ന് നരകത്തിന്റെ അദാബ് അറിയിക്കുന്ന ആയത്തോതി കേൾപ്പിക്കുമ്പോ ഉൾക്കൊള്ളാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുപോയ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെ അസ്ഹാബിനങ്ങ് ബയാൻ ചെയ്യുകയാണ്, വിശദീകരിക്കുകയാണ് ആയത്ത്. വലിയ ധീരരായ സുദ്ദീഖ് തങ്ങളും ഉമർ തങ്ങളും അടക്കമുള്ള മഹാന്മാരൊക്കെ കുഞ്ഞു മക്കളെ പോലെ കൊച്ചുകുട്ടികളെ പോലെ തേങ്ങി കരയുകയാണ്. അപ്പോഴൊന്നും കാര്യമായ കരച്ചില്ലം യഖൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. ആ ഖബറിൽ ഒരാൾക്ക് ഞെരുക്കമാണോ, ശേഷമുള്ളത് വലിയ ഗൗരവമാണ്. ഇപ്പാവപ്പെട്ട ഉസ്മാന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയ അവസ്ഥ അറിയുന്നത് വരെ ഉസ്മാന് സമാധാനമില്ല. ഓ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഖബറിൽ ഒരു മനുഷ്യനെ ഇറക്കി വെച്ചാൽ ആദ്യമായിട്ടതാ അവർക്ക് കാണിക്കുകയാണ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ കാണിച്ച് ചോദിക്കാണ്, മാ തഖൂലു ഫീ ഹാദർ റജുലി, ഇവരറിയോ, നിങ്ങൾക്ക് പരിചയമുണ്ടോ? പുത്തനാശയക്കാര് തങ്ങളെ സാധാരണക്കാരാക്കി അവിടത്തെ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ ഒരു മാസത്തിന്റെ ശേഷം ലോക മുസ്ലിമീങ്ങൾ ആദരവോടെ വരവേൽക്കാൻ ആവേശത്തോടെ തയ്യാറെടുക്കുന്ന ടൈമല്ലയോ? ആ വിലാദത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഖുർആൻ ബഹുമാനം പറഞ്ഞ വമാ അർസൽനാക ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തല്ലാതെ റഹ്മത്തായിട്ടല്ലാതെ തങ്ങളെ അയച്ചിട്ടില്ലെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഖുൽ ബിഫളിലില്ലാഹി വബിറഹ്മത്തിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഉൻ. ബിറഹ്മത്തിഹി എന്നതിന് മുഫസ്സിറുകൾ തഫ്സീർ എഴുതി, ഐ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ അവിടുത്തെ സന്തോഷം പ്രകടിപ്പിക്കും ൊണ്ട് മൗലിദോതുമ്പോ പരിശുദ്ധ ഖുർആന്റെ ശൈലി പോലെ ഖുർആനിൽ അമ്പിയാക്കളെ ബഹുമാനമില്ലേ, ഹബീബായ തങ്ങളെ ബഹുമാനം എത്ര സ്ഥലത്താണ് ഖുർആൻ പറഞ്ഞത്? ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഇസാ അലൈഹിമുസ്സലാത്തു വസലാം തുടങ്ങി 25 വരുന്ന അമ്പിയാക്കളെ ബഹുമാനം ഖുർആൻ സ്ഥിരീകരിച്ചില്ലേ, ബോധ്യപ്പെടുത്തിയില്ലേ, സാക്ഷ്യപ്പെടുത്തിയില്ലേ? ഔലിയാക്കളെ കറാമത്ത് ഖുർആനിലില്ലേ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ശുഹദാക്കളെ ബഹുമാനം ഖുർആനിലില്ലേ? വലാ തഹ്സബന്ന അല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ ഈ ആയത്തുകളിൽ തഫ്സീറുൽ കബീറിൽ ഇമാം തബരിയും ഇമാം ഖുർത്തുബിയും അടക്കമുള്ള മുഫസ്സിറുകൾ ധാരാളം ധാരാളം ആയത്തുകളെ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ടൈമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഖുർആൻ ബഹുമാനം പറഞ്ഞു, അംബിയാക്കളെ ബഹുമാനം, സ്വാലിഹീങ്ങളെ ബഹുമാനം, ഔലിയാക്കളെ ബഹുമാനം, അംബിയാക്കൾ മുഅ്ജിസാത്ത്, ഔലിയാക്കളെ കറാമത്ത്. ആ രൂപേണ മൗലിദിന്റെ കിതാബുകളിൽ ആരെ കുറിച്ചാണോ മൗലിദുള്ളത് അവരുടെ മദഹുകളാണ്, ബഹുമാനങ്ങളാണ്, മുഅ്ജിസാത്തുകളാണ്, കറാമത്തുകളാണ്. ഖുർആൻ നിങ്ങൾ മറിക്കൂ, സൂറത്തുൽ ഇസ്റാ വായിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. മംഗൂസ് മൗലിദ് മറിക്കൂ, വായിക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ.
ഈ രൂപാണ് തങ്ങളെ മൗലിദോതുമ്പോ, അവിടത്തെ മധു ചെല്ലുമ്പോ, അവിടത്തെ ബഹുമാനം പറയുമ്പോ, അതിനെ അതിനെ പരിഹസിക്കുന്ന വഹാബികൾ, അതിനെ കളിയാക്കുന്നവർ, അത് തെറ്റാണെന്ന് പറയുന്നവർ, അത് ശിർക്കാണെന്ന് പറയുന്നവർ, പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ, അത് നരകത്തിലാണെന്നും കുഫ്രാണെന്നും ശിർക്കാണെന്നും പറഞ്ഞ് മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ, സലഫി എന്ന പേരിലോ, ആര് തൗഹീദിന്റെ ഖുർആനിന്റെ അഡ്രസ്സിൽ രംഗത്ത് വന്നാലും മുസ്ലിമീങ്ങളെ മനസ്സിലാക്കണം. അവാമുന്നാസിനെ സാധാരണക്കാരെ വസ്വാസാക്കാൻ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സ്വഹാബത്ത് മൗലിദോതിയിട്ടുണ്ടോ? എന്നാൽ നിങ്ങൾ കേട്ടോ, സ്വഹാബത്ത് മൗലിദോതിയിട്ടുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുന്നു, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ എന്ന വിവരം കിട്ടി അസ്ഹാബിന്, മദീന നിവാസികൾക്ക്. അവരതാ എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞ് മദീനയിലെ എൻഡിൽ മക്കയിലേക്കുള്ള തൊരീഖിലേക്ക് നോക്കി തങ്ങളെ പ്രതീക്ഷയോടെ കാത്തു നോക്കി നിൽക്കും, വൈകുന്നേരം വരെ നോക്കി നിൽക്കും. തങ്ങളെ കാണാനില്ല, വീടുകളിലേക്ക് മടങ്ങുകയാണ്. പിറ്റേ ദിവസവും പോയി നോക്കും, തങ്ങളെ കാണാനില്ല. പക്ഷേ നട്ടുച്ച വെയിലത്തും മഹാന്മാരായ ആ മഹത്തുക്കൾക്ക് ക്ഷീണമില്ല, അവർക്ക് തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. ഒരേ ഒരു പ്രതീക്ഷയേ ഉള്ളൂ, എപ്പോഴാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ ഞങ്ങളെ നാട്ടിലേക്ക് വന്നെത്തുക. ആ പ്രതീക്ഷയോടെ കാത്തു നോക്കി നിൽക്കുന്ന ദിവസം, അന്ന് റബീഉൽ മാസമാണ്, യൗമുൽ ഇസ്നൈനി തിങ്കളാഴ്ചയാണ്, റബീഉൽ 12 കടന്നു വരുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടെ മഹത്തുക്കളതാ ആവേശത്തോടെ, അസ്ഹാബിന് വലിയ സന്തോഷത്തോടെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തസ്വീകരിച്ച് അനയിച്ച് മൗലിദോദാൻ തുടങ്ങി, മധു പാടാൻ തുടങ്ങി. ഒരു ഭാഗത്തുനിന്ന് സ്വഹാബത്ത് ആവേശത്തോടെ മദഹിന്റെ മൗലിദങ് ഓതി തുടങ്ങിയപ്പോ, മറുഭാഗത്തുനിന്ന് ജവാബ് വരാണ് നാം അന്തത്തുൽ പാടുമ്പോ അസ്സലാത്തു അലൻ നബീ എന്ന് ജവാബ് പറയുന്നത് പോലെ, ഇത് സ്വഹാബത്തിന്റെ പാരമ്പര്യമാണ്. തൊല അൽ ബദറു അങ്ങ് തുടങ്ങിയപ്പോ മറുഭാഗത്തുനിന്ന് മദീനത്തെ സ്വഹാബത്ത് അതാ പറയുന്ന ഏറ്റു പറയാണ് ചൊല്ലാണ്, അല്ലാഹു അക്ബർ ജാ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാ റസൂലുള്ളാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മദീന നിവാസികളായ സ്വഹാബിലേക്ക് അങ്ങ് ഇറങ്ങിക്കൂടിയിട്ട് അവരെ ചേർത്ത് പിടിച്ച് മർഹബ അഹ്ലൻ വസഹ്ല, ഫതബസ്സമ വജ്ഹു റസൂലില്ലാഹ്, പുഞ്ചിരിയോട് അസ്ഹാബിന് ആശീർവാദം നൽകി അഇമ്മത്ത് അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. സ്വഹാബത്തിന് ദറജ കിട്ടിയത് ഇമാം ബുഖാരി റഹ്മഹുല്ലാ കിതാബ് സ്വഹീൽ ബുഖാരിയിൽ കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന വലിയ ഇഷ്ഖിന്റെ ഹബ്ബിന്റെ ഹദീസ് ഇല്ലയോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂനാ ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഇല്ല നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾ മറ്റ് നിങ്ങൾ സ്നേഹിക്കുന്ന ആരെല്ലാം സ്നേഹജനങ്ങളുണ്ടോ സർവരക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഈമാൻ ഉൾക്കൊള്ളുന്നില്ല. തങ്ങളുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ അസ്ഹാബ് തങ്ങളോട് പറഞ്ഞു, ഈ ഹദീസിന്റെ കിതാബ് മറിച്ചാൽ നമുക്ക് കാണാം, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഞങ്ങൾ മുഴുവനും തങ്ങൾക്കാണ്, തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. അങ്ങനെ സുഹാബത്ത് തങ്ങളെ കൽബുലങ്ങ് നിറച്ചപ്പോൾ അസ്ഹാബിന് വലിയ ദറജ കിട്ടി. തങ്ങൾ ലോകത്തോട് അസ്ഹാബിന്റെ മഹിമ പറഞ്ഞു, അസ്ഹാബി കന്നുജൂം
പരിശുദ്ധ ഖുർആനും ഹദീസുകളും ദീനീ ഉലൂമുകളും അഹ്കാമുകളും മനസ്സിലാക്കിയ മുജ്തഹിദുകളായ ബഹ്റുൽ ഉലൂമുകളായ അയ്മത്തുകളിൽ പ്രധാനിയായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാമുന ശാഫിഈ, ആലിമ ഖുറൈശ്, യംലഉ തിബാഖൽ അർള് ഇൽമാ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹും അടക്കമുള്ള ഷാഫി മദ്ഹബിലെ ശൈഖാനി എന്നറിയപ്പെട്ട ഇമാം റാഫിഈ റഹ്മഹുല്ലാഹ്, ഇമാം നബവി റളിയല്ലാഹു അൻഹു, അവിടത്തൊക്കെ താരീഖുകൾ അയ്മത്തിന്റെ താരീഖ് നോക്കിയാൽ അറിയില്ലേ മുസ്ലിം ചെറുപ്പക്കാരാ, 40-45 കൊല്ലക്കാലം ജീവിച്ച ഇമാം നബവി റളിയല്ലാഹു അൻഹു കല്യാണം കഴിക്കാൻ മറന്ന മഹാനാണ്. പകല് സമയ കുട്ടികൾക്ക് ദർസ് നടത്തലാണ്, രാത്രി സമയം തഹജ്ജുദിന് വേണ്ടി അല്പമൊന്നു ഉറങ്ങിയാൽ ബാക്കിയുള്ള സമയം നീണ്ട ഖിയാമുൽ ലൈലാണ്, നിന്ന നമസ്കാരമാണ്. അത് കഴിഞ്ഞ് മഹാൻ തഫ്സീറിന്റെ കിതാബതാ, പരിശുദ്ധ ഇസ്ലാം സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള സകല ബിദ്അത്തിന്റെ കക്ഷികളും അത് നരകവുമായി ബന്ധപ്പെട്ടതാണ്, ബാത്തിലാണെന്ന് മഹാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആയത്തിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ ഓരോന്നോരോന്ന് രേഖപ്പെടുത്തി തങ്ങളെ ഹദീസുകളും മറ്റു ബഹുമാനങ്ങളും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം, ഇതുപോലെ പ്രകാശിക്കുന്ന മെർക്കുറികളും ഇലക്ട്രിക് സംവിധാനങ്ങളും ഇല്ലാത്ത കാലം, ഒരു ചെറിയ സൈത്തിന്റെ റാന്തലിന്റെ വെളിച്ചത്തിൽ മഹാൻ ഇങ്ങനെ ഗ്രന്ഥരചന നടത്തുമ്പോ പെടുന്നനെ കാറ്റടിച്ച് വിളക്കണഞ്ഞുപോയി, കണ്ണ് കാണുന്നില്ല, ഇരുട്ടായി പോയി. മഹാന്റെ മനസ്സ് വിഷമിച്ചു, റബ്ബേ എന്റെ കൽബിൽ നിന്റെ ദീനീ ഉലൂമുകൾ ഞാൻ എഴുതാൻ കുറെ കൊണ്ടുവന്നു, പക്ഷേ ഇരുട്ടായത് കാരണം എഴുതാൻ പറ്റുന്നില്ല. മനസ്സങ്ങ് വിഷമിച്ചപ്പോൾ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹിബ്ബും വലിയ ആശിഖുമായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ എഴുതിക്കൊണ്ടിരിക്കുന്ന കയ്യിന്റെ വിരൽ പ്രകാശിക്കാൻ തുടങ്ങി. എഴുത്ത് തീരുന്നത് വരെ പ്രകാശം അണഞ്ഞില്ല. അങ്ങനെയുള്ള കറാമത്തിന്റെ അഹലുകാരായ ഔലിയായിലൂടെ, മുത്തഖീങ്ങളായ ഉലമായിലൂടെ, സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പരിശുദ്ധ ഇസ്ലാം, ഖുർആൻ ബഹുമാനം പറഞ്ഞ ഇസ്ലാം, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഏതാണ് ആ ഇസ്ലാം? ഖുർആൻ അവതരിച്ച റഹ്മത്തുൽ ആലമീനായ തങ്ങൾ മുസ്ലിം ഉമ്മത്തിനോട് പറഞ്ഞു, ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. ആ ആശയം അയ്മത്തിലൂടെ പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികൾ ഞാൻ പറഞ്ഞു വന്നത് അതാണ്. ആ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള കക്ഷികൾക്ക് ഖബറിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് മാ തഖൂലു ഫീ ഹാദർ റജുൽ എന്ന് ചോദിക്കുമ്പോ മറുപടിയില്ല, ആളറിയുന്നില്ല. തോന്നിവാസികൾക്ക് തങ്ങൾ അറിയാൻ പറ്റുന്നില്ല. അതേസമയം അവിടുത്തെ മഹബത്ത് വെച്ച, ഞാൻ പറയട്ടെ മുസ്ലിമീങ്ങളെ, തങ്ങളോട് കൽബിൽ മഹബത്തുള്ളവന് നരകം ഹറാമാണ് കേട്ടോ. ആ വലിയ ബഹുമാനമുള്ള അവിടുത്തെ മഹബത്തുള്ള അവിടുത്തെ സ്നേഹിക്കുന്ന സ്നേഹികൾ സന്തോഷത്തോടെ വലിയ ആവേശത്തോടെ പറയാണ്, എനിക്ക് നന്നായിട്ടറിയാം, പരിചയമുണ്ട്, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പറയാൻ, ഖബറിൽ മറുപടി പറയാൻ സക്കറാത്തിന്റെ സമയം തങ്ങളെ കണ്ട് തപസ്സുമിൽ കെലിമ ചൊല്ലിപ്പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? അക്സിറു 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 മിനസ്സലാത്തി അലയ്യ,
നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കൂ. സ്വലാത്ത് എന്ന് പറയുന്നത് ചില്ലറ വിഷയമല്ല. തങ്ങൾ പറയാണ് എന്റെ മേൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ ഖബറിൽ വലിയ പ്രകാശമാണ് കേട്ടോ. വനൂറും ഫിൽ ഖിയാമ, അത് ഖിയാമത്ത് നാളിൽ പ്രകാ പ്രകാശമാണ്. വനൂറും ഫിസ് സിറാത്തി, സിറാത്ത് പാലത്തിൽ പ്രകാശമാണ്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതുകൊണ്ട് ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്ര, ഇന്ന ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്ദറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് അധികരിപ്പിക്കുന്നോ അവരും ഞാനും വലിയ ബന്ധത്തിലാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ പറയുകയാണ്. അതുകൊണ്ട് ആ ബന്ധം സ്ഥാപിക്കാൻ ദുനിയാവിൽ തോന്നിവാസികളുമായി ഇടപെട്ട് അവരുടെ സ്നേഹം കൈമാറുന്നതിന് പകരം, അവരുടെ സ്നേഹം നാം പിടിച്ചെടുക്കുന്നതിന് പകരം, ഹറാമിന്റെ സ്നേഹങ്ങളും ബന്ധങ്ങളും നിലനിർത്തിയിട്ട് ആഹ്റം നഷ്ടപ്പെടുത്തുന്നതിന് പകരം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൽബിൽ ധാരാളം മുത്തഅല്ലിമുകൾ ഈ സദസ്സിലുണ്ട്. നമ്മുടെ പള്ളി ദർസിൽ നാം ഫിഖ്ഹിന്റെ കിതാബായി ഓതിക്കൊടുക്കുന്ന ഫതുഹുൽ മുഈൻ എന്ന ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല രചിച്ച ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ മഹാൻ എഴുതി പറ്റിയ ആ മഹബ്ബത്ത് ചെറിയ ഇളം കൽബിലിട്ട് കൊടുത്താൽ ആ കുട്ടി പിന്നെ കള്ളുകൂടിയനാകൂല്ല, പിന്നെ ആലിമീങ്ങളെ ചീത്ത പറയൂല, പിന്നെ തങ്ങന്മാരെ നിസാരപ്പെടുത്തൂല, ബിദ്അത്തിന്റെ കക്ഷികളിൽ അകപ്പെടൂല. തങ്ങളെ മഹബ്ബത്ത് കൽബിൽ നിറക്കൂ വിശ്വാസികളെ. ആ മഹബ്ബത്ത് കൊണ്ടല്ലാതെ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ ഒരു അമൽ കൊണ്ടും സാധ്യമേ അല്ല. അതിനു മാത്രം അമൽ ചെയ്യാൻ നമുക്ക് അമലില്ല, നമുക്ക് ഇൽമില്ല. ഈമാനും തഖ്വയും വറഉം എല്ലാം കുറവാണ്. മഹാന്മാരൊക്കെ രക്ഷപ്പെടാനുള്ള വഴിയായി നമ്മുടെ മുമ്പിൽ നമുക്ക് മാതാ പറഞ്ഞു തന്ന വിഷയം മഹബ്ബത്തു റസൂലില്ലാ ആശിഖുർ റസൂലു മർഖാദ് റളിയല്ലാഹു എന്ന് പറഞ്ഞില്ലേ, ഹുബ്ബുൻ നബി ومدحه خير العمل അമാലുകളിൽ ഏറ്റവും മുഖ്യമായ വിഷയം ഏറ്റവും ബഹുമാനമുള്ളത് അത് തങ്ങളുടെ മഹബ്ബത്താണ്, ഹുബ്ബാണ് അവിടത്തെ മദ്ഹാണ്. ആ ഹുബ്ബ് മദ്ഹാണ് സ്വലാത്തിൽ നിലനിൽക്കുന്നത്. ആ സ്വലാത്ത് ആവുന്നത്ര ചൊല്ലിയിട്ട് നാം കളവ് പറയാതെ മുസ്ലിമീങ്ങളെ സുന്നി പ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഉലമാഇന്റെ സയ്യിദന്മാരുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ കളവ് പറയാതെ ഇബത്ത് പറയാതെ ഫിതന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ ആലിമീങ്ങൾ വലിയ ബഹുമാനമുള്ളവരാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, ഖുർആൻ വരെ ബഹുമാനം അങ്ങനെയാണ് പറഞ്ഞത്. ഉലമാ ഉമ്മത്തി കംബിയാ ഇബ്നു ഇസ്രായീൽ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തര സ്വത്തിന്റെ അവകാശികൾ അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമ്. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ഫൈനൽ ഇൽമ നൂറുല്ലാഹി ഹഖ വ നൂറുല്ലാഹി ലാ യുഅതാ ലി ആസി, ആസിക്ക് ദോഷികൾക്ക് അല്ല നാഫിയ ഇൽമ നൽകില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിന്റെ അഹലുകാരാകുന്ന ഉലമാ അവര് വലിയ ബഹുമാനമുള്ളവരാണ്. ഒരൊറ്റ ആലിമീങ്ങളെയും നാം കുറവാക്കി പറയരുത്, അത് നമ്മുടെ ആഖിബത്ത് മോശപ്പെടുത്തും, നമ്മുടെ ആഖിബത്ത് മോശമായിട്ട് മരിക്കാൻ അത് കാരണമായി പോവും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരൊറ്റ തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പൊറുക്കുമോ മുസ്ലിമീങ്ങളെ? മുസ്ലിം ചെറുപ്പക്കാരാ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടണ്ട.
ഇന്ന് കള്ളും കഞ്ചാവും ഹാൻസും പൻപരാഗും ബ്രൗൺ ഷുഗറും മധുവുമായി മയക്കുമരുന്നിന്റെ അടിമകളായിട്ട് മുസ്ലിം സമൂഹം തോന്നിവാസികളായി മാറിയപ്പോൾ ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വ്യാപകമായപ്പോൾ തിന്മകൾ ലോണ് പലിശ ഇൻട്രസ്റ്റുകൾ വർദ്ധിച്ചപ്പോൾ അല്ല പൊരുത്തപ്പെടാത്ത ജീവിത രീതി റബ്ബിനെ മറന്നുകൊണ്ടുള്ള അഹങ്കാര സ്വഭാവം മനുഷ്യൻ ആരെയും വിലവെക്കാതെ ഒരു നേതൃത്വവും അംഗീകരിക്കാതെ സ്വന്തം ഇഷ്ടത്തിനൊപ്പിച്ച് എന്തിനും അഹങ്കാര സ്വഭാവത്തോടെ മനുഷ്യൻ മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നടക്കുമ്പോൾ പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും വർദ്ധിച്ച കാലം മുസ്ലിം പെണ്ണ് പരിഷ്കാരിയായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന കാലം. ഞാൻ പറയുന്നു മുസ്ലിം സഹോദരിമാരെ, മുസ്ലിം യുവതികളെ, നിങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക് കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്നവരാണോ? അല്ലാഹു നിങ്ങളെ ലഅനത്ത് ചെയ്തു പോയി. മുസ്ലിം ചെറുപ്പക്കാരാ, നീ പരിഷ്കാരിയായിട്ട് ഏതെങ്കിലും മോശപ്പെട്ട ആളുകൾ മുടി കൊണ്ട് കളിക്കുമ്പോ മുടിയുടെ മുൻവശം പൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കിയിട്ടുള്ള കട്ടിംഗ് ആണോ മുസ്ലിമെ നീ സ്വീകരിക്കുന്നതെങ്കിൽ അല്ലാഹു നിന്നെ ലഅനത്ത് ചെയ്തു പോയി, മലായികത്ത് ലഅനത്ത് ചെയ്തു പോയി. ഇങ്ങനെ മലായികത്തിന്റെയും സ്വാലിഹീങ്ങളുടെയും ലഅനത്ത് ഏൽക്കേണ്ടി വന്ന നമുക്ക് എവിടെന്ന് സന്തോഷം കിട്ടാനാണ്? എവിടെന്ന് കുടുംബജീവിതത്തിൽ സമാധാനം കിട്ടാനാണ്? നമ്മുടെ മക്കളെ എങ്ങനെ സ്വാലിഹീങ്ങളാകാനാണ്? അതുകൊണ്ട് തോന്നിവാസങ്ങൾ നിർത്തൽ ചെയ്യൂ, ഹറാം സ്റ്റോപ്പ് ചെയ്യൂ, റബ്ബിനെ കൊള്ള കൽബ് തിരിക്കൂ. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് കൽബിൽ വർദ്ധിപ്പിക്കൂ. അതിനാവുന്നത്ര സ്വലാത്ത് ചൊല്ലി ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാക്കാതെ തോന്നിവാസങ്ങളിൽ അകപ്പെടാതെ തങ്ങൾക്ക് വഴിപ്പെട്ട് അല്ലാഹുക്ക് വഴിപ്പെട്ട് മന്നത്തോണി ദഖലൽ ജന്ന നമുക്ക് ജീവിക്കാൻ പറ്റിയാൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. വമൻ അസ്വാനി ഫഖദ് അബ, അതിനെതിരെ നമ്മുടെ ജീവിതമായി പോയാൽ നമ്മുടെ ആഖിറം നഷ്ടമായി പോകും, നരകത്തിൽ അകപ്പെട്ടു പോകും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ് എന്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത്. അടുത്ത മാസം നവംബർ മാസം 5-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ സ്ഥാപനത്തിൽ ഈ മഹത്തായ പരിപാടിയിൽ ഇവിടെ നേതൃത്വം നൽകാൻ വേണ്ടി വന്ന സയ്യിദന്മാർ, ഉസ്താദുമാർ, നേതാക്കൾ, നമുക്കൊക്കെ പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖദ്മയിൽ റബ്ബേ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത്, ഞങ്ങൾ കുറവുള്ളവരാ, ഞങ്ങൾക്ക് എൽമില്ല, ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാ, പക്ഷേ തങ്ങളെ മഹബ്ബത്ത് ഞങ്ങളെ കൽബിലുണ്ട്, ഞങ്ങളെ ചെറിയ എൽമനുസരിച്ച്. അതുകൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മജ്ലിസ് ഞങ്ങൾക്ക് പരിഹാരമാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്തിലാക്കണം റഹ്മാനെ, ആഫിയത്തിലാക്കണം റഹ്മാനെ, സന്തോഷത്തിലാക്കണം റഹ്മാനെ. അല്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഈ മജ്ലിസ് പൂർത്തിയാക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ശക്തമായ പ്രളയ ദുരന്തങ്ങൾ ഇവിടെ സംഭവിച്ച് മനുഷ്യ സ്നേഹികൾ മുഴുവനും മുന്നിട്ടിറങ്ങിയിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഈ ഭാഗത്ത് ഒക്കെ പ്രത്യേകിച്ച് ഇവിടാണല്ലോ കൂടുതലും അത് സംഭവിച്ചത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണ് അതൊക്കെ നാം മനസ്സിലാക്കണം. തോന്നിവാസം അധികരിക്കുന്ന സമയം, തിന്മകൾ അധികരിക്കുന്ന സമയം, ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലൊക്കെ ദുരന്തങ്ങൾ സംഭവിക്കും. ഈദുൽ അദ്ഹ കേരളീയ മുസ്ലിങ്ങൾ വേദനയോടെയാണ് ആഘോഷിച്ചത്. ഈദുൽ ഫിത്തറും കഴിഞ്ഞ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് എത്ര ആളുകളാണ് ചെറിയ പെരുന്നാളിനെന്ന് നമ്മിൽ നിന്ന് മൺമറഞ്ഞത്, എത്ര വീടുകളാണ് നഷ്ടപ്പെട്ടത്, എന്തെല്ലാം നഷ്ടപ്പെട്ടു പ്രളയത്തിൽ, എത്ര ജീവജാലങ്ങൾ നശിച്ചുപോയി, എന്തെല്ലാം നശിച്ചുപോയി, ജനാസ മയ്യത്ത് പോലും വലിച്ചിറങ്ങിയിട്ട് ഖബറ് പോലും വലിച്ചിറങ്ങിയ അവസ്ഥയിലേക്ക് വയനാട്ടിൽ ഞങ്ങൾ കഴിഞ്ഞ സമയം പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് അങ്ങനെയാണ്.
എന്താണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കനിലാമിൻ കുത്തി അസിൽക്കുഹു എന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുമണി ഓരോന്നോരോന്ന് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ മുത്ത് ഓരോന്ന് നിലത്തേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിന് ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് കാത്തു നിൽക്കാൻ അതിന്റെ നേർക്കാഴ്ചയാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നാം അറിയുക. ഏതായിരുന്നാലും അള്ളാഹു നമ്മളെ നാടുകൾക്കൊക്കെ കാവൽ നൽകട്ടെ, അള്ളാഹ് സലാമത്താക്കട്ടെ, നമ്മൾക്ക് അങ്ങനെ ദ്വാരക്കാം. ആ നഷ്ടപ്പെട്ട പ്രയാസപ്പെടുന്ന ആളുകൾക്കൊക്കെ താങ്ങും തണലുമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷണം ഇമാം ബുഖാരി റഹ്മത്തുള്ള സ്വയൽ ബുഖാരിയിൽ പറഞ്ഞ ഏറ്റവും വലിയ ബഹുമാനമുള്ള വിശേഷണം വതഹമിലുൽ കല്ല, അവിടെ നിന്ന് പാവങ്ങൾക്ക് അത്താണിയാണ്, പാവപ്പെട്ടവരുടെ അത്താണിയാണ് തങ്ങൾ. പാവപ്പെട്ട ആളുകൾക്ക് വിഷമം വരുമ്പോ അത് വാക്കാലാണെങ്കിലും ശാരീരികമാണെങ്കിലും സാമ്പത്തികമാണെങ്കിലും ഏത് നിലക്ക് ഒരു ആശ്വാസം കൊടുത്താൽ അത് റബ്ബിന്റെ അടുക്കൽ വലിയ മുതൽക്കൂട്ടാണ്. ഇർഹമു മം ഫിൽ അർദ് യർഹമുക്കും മം ഫിസ് സമാ, ജീവകാരുണ്യ പ്രവർത്തനം അത് വലിയ ബഹുമാനമുള്ള ഒന്നാണ്. അവരെ അല്ലാഹു അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ ദറജയുണ്ട്. തങ്ങൾ അത് ബഹുമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളൊക്കെ നമ്മുടെ എസ് ഒ എസിന്റെ സംഘടനാ നേതൃത്വം ഇവിടെ നടത്തുന്നു. വരും ദിവസത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉൾപ്പെടെയുള്ള ഉലമാക്കളും സയ്യിദന്മാരും അത്തരം വിഷയങ്ങൾക്ക് മുന്നിട്ടിറങ്ങി അത് ജനങ്ങൾക്ക് സമർപ്പിക്കുമ്പോ അതിനോടൊക്കെ എല്ലാ നിലയിലുള്ള നമ്മുടെ സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണമെന്ന് പറഞ്ഞു ആലപ്പുഴ ഹാഷിമിയ കോളേജ് ഉൾപ്പെടെ എറണാകുളം അശ്അരിയ ഉൾപ്പെടെ ഈ പ്രദേശത്ത് അഹ്ലു സുന്നയുടെ നമ്മുടെ കേന്ദ്രങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. അർഹമുർ റഹീമായ റബ്ബേ സർവ ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും നീ വളർത്തി വലുതാക്കി തരണം റഹ്മാനേ. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ വഴികളും നീ ഫത്ഹാക്കണം റഹ്മാനേ. കൽത്തറ ഉസ്താദ് നേതൃത്വം നൽകുന്ന മഹത്തായ സ്ഥാപനം ഇവിടെ ഉണ്ട്, വലിയ ദർസ് ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഉസ്താദിന്, അല്ലാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഷാജാൻ സഖാഫിയും ഷിഹാബുദ്ദീൻ സഖാഫി നടത്തി വരുന്ന ഈ ഖദീജത്തുൽ കുബ്ര എന്ന് പറയുന്ന സ്ഥാപനം അല്ലാഹു വളർത്തി വലുതാക്കി തരട്ടെ. الحمد لله الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام احمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناءا عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا
يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മുഹറമിലെ മഹനീയ രാത്രിയിലെ പവിത്ര സ്വലാത്തിന്റെ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബാഗാദം കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ് മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങൾ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അംബിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞു മറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റ് കുറ്റങ്ങൾ സംഭവിച്ച ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മാരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് ലൈസ ലദൈനാ അമലു യുഖല്ലിബുനാ ഇലൈക ബഅദൽ ഈമാൻ ഇല്ലാ മഹബ്ബത്ത് അംബിയായിക വ ഔലിയായിക വ ഉലമായി ദീനിക വ സ്വാലിഹീന നസ്അലുക ബിഹഖിഹിം നവ്വർ ഖുലൂബനാ. അല്ലാഹുമ്മ നവ്വർ ഖുലൂബനാ اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك الله ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്, തഖ്‌വ ഏറ്റിത്തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, അഹ്റാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, അഹ്റാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ഭക്ഷണം നൽകിയവർ ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ സദസ്സിൽ വലിയ വലിയ തിരക്കുകൾ മാറ്റിവെച്ച് പ്രഗത്ഭരായ സയ്യിദന്മാരും അലമാക്കളും ഉമറാക്കളും ഞങ്ങളെ സ്നേഹികൾ ഈ മഹത്തായ മജ്‌ലിസിലുണ്ട്, ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്, സഹായം നൽകിയവരുണ്ട്.
ദയവായി ഞങ്ങളെ പരിപാടികളിൽ ഗൾഫ് നാട്ടിലടക്കം സമ്മേളിച്ചുകൊണ്ട് ഞങ്ങളോട് കൂടെ കൂടിയവരുണ്ട്. പയാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സദാത്തുക്കളുമായി സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട സഹകാരികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങൾ പിടിപെട്ടിട്ട് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് ആംബുലൻസിലും വാഹനങ്ങളിലും ഞങ്ങളുടെ ഈ മജ്‌ലിസിൽ കൂടിയ ഞങ്ങളെ സ്നേഹികളുണ്ട്. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാന്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. മിനിഞ്ഞാന്ന് തിങ്കളാഴ്ച ഒരാള് വന്നിട്ട് പറഞ്ഞു, കാല് കാണിച്ചിട്ട് പറഞ്ഞു, മുറിവ് വന്നിട്ട് മുറിവിൽ നിന്ന് പുഴുക്കൾ ഇങ്ങനെ പുറത്തു വരാണെന്ന് പറഞ്ഞിട്ട് കരഞ്ഞു പറഞ്ഞിട്ട് ആ രൂപേണ വിഷമം പറഞ്ഞ ധാരാളം ക്യാൻസർ രോഗികൾ നാവ് കട്ട് ചെയ്തവരടക്കം നീ ശിഫ നൽകണം റഹ്മാന്. സകല ബ്ലഡ് ക്യാൻസറും സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ, അന്നനാളത്തില് ശ്വാസകോശത്തില്, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഈ വിശുദ്ധ മുഹറം മാസത്തിലെ മജ്‌ലിസ് ഖബൂലാക്കി ആഫിയത്ത് നൽകണം റഹ്മാനേ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ, സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാന്. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയർ ആക്കണം റഹ്മാന്. ജന്മനാ വൈകല്യമുള്ളവർ, അപകട പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നു ശരീരം വറക്കുന്ന രോഗങ്ങളടക്കം നീ ആഫിയത്ത് നൽകി നടത്തണം റഹ്മാനെ. ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം അല്ലാ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാന്. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിൽ മുറിവ് വന്ന്, കവിളിൽ മുറിവ് വന്ന്, വായിൽ പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർശസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ് വരിക്കോ സടക്കോ നീ ശിഫയാക്കണം റഹ്മാന്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കാലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് മാനസികമായി തളർന്ന ഞങ്ങളുടെ സ്നേഹികളുണ്ട്. ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിംഗ്
പ്ലേഗിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ മഹനീയ മുഹറമിലെ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാൻ, ആഫിയത്താക്കണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട് കാല് വ്രണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പ് വലിക്കാണ് മരുന്ന് വലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന കാൽമുട്ട് വേദന കൈകാൽ കണച്ചിൽ പൂര വേദന പുറം വേദന അടക്കം ഇമാം മൂസരി തങ്ങളെ നിന്റെ ഹബീബിന്റെ മദഹ് കൊണ്ട് ആഫിയത്താക്കിയ അല്ലാഹ് ബിമദഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്‌ലിസിൽ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണം. പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ ഒക്കെ നോർമലാക്കണം, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം, HIV സുഖപ്പെടുത്തണം, തൈറോയിഡ് സുഖപ്പെടുത്തണം, ക്യാൻസർ സുഖപ്പെടുത്തണം, സോറിയാസിസ് സുഖപ്പെടുത്തണം, ഭ്രാന്ത് സുഖപ്പെടുത്തണം, മാനസിക രോഗം സുഖപ്പെടുത്തണം, പൈശാചിക രോഗം സുഖപ്പെടുത്തണം, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം, ഞങ്ങളെ ആഹാരം നഷ്ടമാക്കുന്ന സകല ശൈത്താന്റെ ശറിൽ നിന്നും ഇബാദത്തുകളിലുള്ള പ്രയാസങ്ങൾ വസ്വാസ് ഉൾപ്പെടെ നീക്ക് സലാമത്താക്കണം റഹ്മാൻ. മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വാദരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹികളുണ്ട്. ഹൈബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസ്സിന് കൊടുത്ത് ബിസിനസ് തകർന്ന് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലുഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നുതരണം റഹ്മാനേ. ഹക്കുകളോടെ ഞങ്ങളെ നീ മൗത്താക്കല്ല റഹ്മാൻ, ഹക്കുകളോടെ നീ ഞങ്ങളെ നിന്നിലേക്ക് മടക്കല്ല റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ് ഹക്കുകളോടെ നീ ഞങ്ങളെ പിടിക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്, ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാ പെടുന്നനെ മൗത്താക്കല്ല അല്ലാഹ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ, ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് ബോധമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നവരുണ്ട്, നീ ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം അല്ലാഹ്, ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ വിഷമിക്കുന്ന ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെടുന്നവർ ഞങ്ങളുടെ മജ്‌ലിസിലുണ്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അക്മലുൽ ഖൽഖു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം, ഗർഭിണികൾ സുഖപ്രസവം നൽകണം അല്ലാഹ്, ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഗർഭം അലസുന്ന അതാ പ്രസവിച്ച ഉടനെ മരിക്കുന്ന വയറ്റിൽ മരിച്ച് പ്രസവിക്കുന്ന സങ്കടം പറഞ്ഞിട്ട് കൺകുളിർക്കെ കണ്ട് സന്തോഷിക്കാൻ പറ്റിയ ആഫിയത്തുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കണം റഹ്മാൻ.
ഞങ്ങളുടെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ പഠനത്തിൽ ഉയർച്ചയും വിജയവും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ അഴുസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ലാവോ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും പ്രത്യേകിച്ച് ഈ നാട്ടിലെ സ്ഥാപനത്തിൽ പറക്കത്തേറ്റി തരണം റഹ്മാനെ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. അല്ലാ സിഹറ് കൊണ്ട് ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല അല്ലാ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ മുഹറമിലെ മഹനീയ മജ്ലിസിലെ ഈ പവിത്ര രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ബാത്തിലാക്കണം റഹ്മാൻ. സിഹറ് ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. സിഹറ് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് ളാലിമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബ്ബിരീങ്ങള് മുബ്തദീഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദർജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബികളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഥാർത്ഥത്തിലും മനോമരും പല പ്രാവശ്യം തങ്ങളെ കാണാനും ഇമാം അസ്സാലി റഹ്മഹുള്ളാ പറഞ്ഞതുപോലെ തങ്ങളെ കണ്ടവര് നിസ്കാരത്തിൽ സലാം പറയുമ്പോ തങ്ങളെ കൽബിൽ തസവ്വുറാക്കി സലാം പറയാൻ എന്തൊരു ലദ്ദത്തുള്ള തലന്തതുള്ള ഹലാവത്തുള്ള ഇബാദത്താണ്. ഞങ്ങള് ഇൽമില്ലാത്തവരാണ്, ഈമാനും അമലും തഖ്വയും വറയും എല്ലാം കുറഞ്ഞവരാണ്. നിന്റെ ഹബീബായ തങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് അറിവില്ലെങ്കിലും ഞങ്ങളെ ചെറിയ അറിവിനനുസരിച്ച് ഞങ്ങൾ നിന്റെ ഹബീബിനെ മഹബത്ത് വെച്ചത് റബ്ബാകുന്ന നിനക്കറിയാം. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് ഈ മജ്ലിസ് കബൂലാക്കി പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടെ തസിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان الله.